നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള വനിതാ മതിൽ ഇന്ന് നടക്കും. വൈകിട്ട് 4 മണിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മതിൽ തീർക്കുന്നത്. 50 ലക്ഷത്തോളം സ്ത്രീകൾ മതിലിൽ പങ്കെടുക്കും എന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഇപ്പോൾ മന്ത്രി ജി സുധാകരൻ ഞങ്ങളുടെ പ്രതിനിധി എ ബി തോമസിനൊപ്പം ചേരുന്നു മതിലേക്ക്. ഒരു ഒരു മാസത്തോളം ചർച്ച സംസ്ഥാനം ഒട്ടാകെ ചർച്ച ചെയ്തിരുന്ന വനിതാ മതിൽ ഇന്ന് സാധ്യമാകുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ മിനിസ്റ്ററായിട്ടുള്ള ജി സുധാകരൻ. സാർ, വനിതാ മതിൽ ഒരു മാസത്തോളം കാലം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു, ഇന്ന് അത് യാഥാർത്ഥ്യമാവുകയാണ്, എന്താണ് പറയാം? ചർച്ചകൾ നടക്കുകയാണ്, 4 മണി വരെയും ചർച്ചയുണ്ട്. 4 മണി കഴിഞ്ഞാലും ചർച്ചയുണ്ട്. ഈ ചർച്ച ദീർഘകാലം കേരളത്തിൽ നിലനിൽക്കും, കാരണം കേരളീയ സാമൂഹ്യ ബോധത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമായി നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഖ്യാതം വരും തലമുറകളിലേക്ക് പകരും. ഇത് ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായി, അതായത് ഇതിൻ്റെ ചിന്ത. അപ്പോൾ അത് വമ്പിച്ച വിജയമാവും. 107 കിലോമീറ്ററുള്ള ആലപ്പുഴയാണ് കേരളത്തിൽ, ആകെ 620 കിലോമീറ്ററേ ഉള്ളൂ 9 ജില്ലകൾ കൂടി കടന്നു പോകുമ്പോൾ. നമുക്ക് 107 ആണ്, അത് ഒറ്റ, അതെല്ലാം നല്ലപോലെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഓരോ കിലോമീറ്ററിനും 3 സ്ത്രീകളെ വീതം ചുമതലക്കാരെ കൊടുത്തിട്ടുണ്ട്. ധാന്യം നിരത്താൻ ആൾ വന്നു കഴിഞ്ഞാൽ എല്ലാം നിർത്തി റെഡിയാക്കി എല്ലാവരും പിന്നെ 3:45 ആകുമ്പോഴത്തേക്കും എല്ലാം റെഡിയാവും. ഈ ഈ വനിതാ മതിൽ, നവോത്ഥാന മതിൽ എന്നൊക്കെ സർക്കാരും ഒപ്പം തന്നെ സർക്കാർ അനുകൂല സംഘടനകളും എല്ലാം തന്നെ പറയുമ്പോൾ അതിനെ വർഗീയ മതിൽ എന്ന രീതിയിലാണ് മറ്റുള്ളവർ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. അതിനെ അതിനെ എങ്ങനെയാണ്? സർക്കാരും സംഘടനകളും മാത്രമല്ല, നമ്മുടെ നവോത്ഥാന ചിന്തകരും നവോത്ഥാന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ബൗദ്ധിക മേഖലയിലെ ആളുകളും എഴുത്തുകാരും കലാകാരന്മാരൊക്കെ ഉദാഹരണം നമ്മുടെ ലീലാവതി ടീച്ചർ, അവർ ശരിക്കും പറഞ്ഞാൽ ഐഡിയോളജിക്കലായി നോക്കിയാൽ ഒരു നാഷണലിസ്റ്റാണ്. ഒരു ദേശീയ കോൺഗ്രസിനോട് അവർക്ക് പണ്ട് ആഭിമുഖ്യം ഉണ്ടായെന്നു കേട്ടിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറല്ല, നല്ല കാര്യത്തിനെല്ലാം അമ്മ വരും, അതാണ് അവരുടെ പ്രത്യേകത. അവരിപ്പോൾ തുറന്നു വന്നതിൽ പങ്കെടുക്കല്ലേ. അപ്പോഴും അവർ പറഞ്ഞു, പേരിനോടൊക്കെ എനിക്കൊരു സംശയമുണ്ട്, പക്ഷേ ആശയം ജെൻഡർ ഇക്വാളിറ്റി ഭരണഘടനാപരമായത് അതിനോട് യോജിക്കുകയാണ്. അപ്പോൾ അതിന് അന്ധശ്രദ്ധയോട് യോജിക്കാത്തവരാരുമില്ല. ഈ അന്ധശ്രദ്ധയോട് തന്നെ രമേശ് ചെന്നിത്തലയും യോജിക്കുന്നുണ്ടാവും. ജെൻഡർ ഇക്വാളിറ്റി വേണ്ടെന്ന് പറയാൻ പറ്റുമോ? വേണമെന്ന് പറയുകയും വേണ്ട എന്ന് പ്രവർത്തിക്കുകയാണ് രമേശ് ചെന്നിത്തലയും UDF ചെയ്യുന്നത്. വേണമെന്ന് പറയുക, ജെൻഡർ ഇക്വാളിറ്റി ഭരണഘടനയെ അവർക്ക് തള്ളി പറയാനൊക്കത്തില്ലല്ലോ. എന്നാൽ അത് നടപ്പിലാക്കാതെ ഇരിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി പോരാടും. ഇത് ഒരു ഗതികേടാണ് അവർക്ക്. BJP ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ്. അവർക്ക് ഭരണഘടനയൊന്നും വേണ്ട, ഭരണഘടന എടുത്ത് കളയാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് ജെൻഡർ ഇക്വാളിറ്റി ആകുന്നുമില്ല, ഫാസിസമാണ്. അവരുടെ ഈ പൊളിറ്റിക്സ് മാറണം. BJPയുടെ ഈ പൊളിറ്റിക്സ് അടിമുടി മാറാതെ ഇന്ത്യയിൽ അവർ രക്ഷപ്പെടത്തില്ല. ഒരിക്കലും അധികാരത്തിൽ വന്നുകൊണ്ടൊന്നും കാര്യമില്ല. അത് കോൺഗ്രസ് തടർന്നതുകൊണ്ട് അവർ അധികാരത്തിൽ വന്നു. കോൺഗ്രസ് കാണിച്ച എല്ലാ വൃത്തികേടുകളും അവരും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? കോൺഗ്രസ് തിരുത്തിയാൽ അവർക്കും കൊള്ളാം, BJPക്ക് തിരുത്താൻ കഴിയുമെന്നുള്ള സംശയമാണ്. എന്തായാലും ശരി, ഇത് വനിതാ മതിൽ വർഗീയ മതിലാണെന്ന് പറഞ്ഞത് BJP കോൺഗ്രസ്, അവർ രണ്ടുപേരും മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. അവർ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുകയാണ്, അതാണ് ഞങ്ങളുടെ വിമർശനം. ഇവർ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിമർശനം. അവർക്ക് രണ്ടിനുമെതിരെ നവോത്ഥാനപരമായും മുന്നോട്ട് നോക്കി പുരോഗാമികളായി നിൽക്കുന്ന ഇടതുപക്ഷം മാത്രമാണ്, അതാണിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതിനെ BJPയുടെ റാങ്ക് ആൻഡ് ഫയലുള്ളവരും UDFൻ്റെ റാങ്ക് ആൻഡ് ഫയലുള്ളവരും കോൺഗ്രസ് ഉള്ളവരുമായ ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളോട് സഹകരിക്കുന്നതാണ് കടന്നത്. അത് അവർക്കൊരു ചിന്താപരമായ നഷ്ടമാണ്, സംഘടനാപരമായ നഷ്ടമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് വനിതാ മതിലിനെ കുറിച്ച് ചിന്തയുണ്ടാകാൻ ചത്തത്തിൽ ചർച്ച ഉണ്ടാവാൻ തന്നെ കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയാണ്. അപ്പോൾ ആ ഒരു വിധിയാണോ ശരിക്കും, അല്ലെങ്കിൽ ശബരിമല വിഷയം തന്നെയാണോ വനിതാ മതിന് ആധാരമായിട്ടുള്ള കാര്യം? അത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളുണ്ടല്ലോ. ഇതിൻ്റെ പശ്ചാത്തലം അതാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം, ആശയപരമായ പശ്ചാത്തലം സുപ്രീം കോടതി വിധിയും ശബരിമലയാണ്. പക്ഷേ ആ പ്രശ്നം ഏറ്റെടുത്തതല്ലത്, ഭരണഘടനയെ വെല്ലുവിളിച്ചു BJP, RSS, ആദ്യം കോൺഗ്രസും. ജെൻഡർ ഈക്വാളിറ്റിക്ക് വേണ്ടി സുപ്രീം കോടതി വിധിച്ചപ്പോൾ അത് ശബരിമലയിൽ ജെൻഡർ ഈക്വാളിറ്റി വേണ്ട, ദുരാചാരങ്ങൾ പഴകി തുരുമ്പിച്ച് പൊട്ടി പൊളിഞ്ഞ് പാളിസായിക്കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെയും സവർണ മേധാവിത്വത്തിൻ്റെയും ഫ്യൂഡൽ മേധാവിത്വത്തിൻ്റെയും രാജവാഴ്ചയുടെ അവശിഷ്ടങ്ങളെ അഭിരമിക്കുന്നവരുടെയും ആ കാഴ്ചപ്പാടിനെതിരെ ഉയർന്നു വന്ന മഹത്തായൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ പശ്ചാത്തലം അതാണെന്നേ ഉള്ളൂ. പക്ഷേ ഏത് കാലത്തും ഇന്ത്യയിൽ ഏത് കാലത്തും ഉന്നയിക്കുന്ന ഭരണഘടനയെ ബഹുമാനിച്ച് ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി ഇനിയും നടക്കാണ്ടിരിക്കുന്ന പോരാട്ടങ്ങളിൽ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറുകയാണ്.
ഇതിനെ എതിർക്കുന്നവരിൽ പ്രധാനികളാണ് എൻ എസ് എസ് എന്ന് പറയുന്നത്. എൻ എസ് എസ് അപ്പോഴും പറയുന്ന സമദൂരത്തിലാണ് തങ്ങളെന്നാണ്. ഈ ഈ ഒരു വിമർശനവും അല്ലെങ്കിൽ എതിർപ്പും സമദൂരവും അതെങ്ങനെയാണ് ഒത്തുപോകുന്നത്? അതല്ല, ഇതൊരു രാഷ്ട്രീയ നിലപാടല്ല, എൻ എസ് എസിൻ്റെ രാഷ്ട്രീയ നിലപാടല്ല. അവർ തന്നെ ശ്രീ ശോഭാനന്ദൻ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതൊഴിച്ച് എല്ലാത്തിനും ഗവൺമെൻറ്റിനോട് യോജിക്കുകയാണ്. അതവർ പറയുന്നുണ്ട്, ഇതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അതിന് കാരണങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള ചില ആചാരപരമായ നിലപാടുകൾ ഇപ്പോഴുമുണ്ട്. സ്ഥാപകനായ ആചാര്യനായ സമുദായാചാര്യൻ, കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായിട്ടുള്ള മന്ദ പത്മനാഭൻ അവർകൾ, നായർ സമുദായത്തിലുള്ള ദുരാചാരങ്ങൾ ഒഴിവാക്കാനാണ് എൻ എസ് എസ് സ്ഥാപിച്ചത് തന്നെ. കാരണം പലതരം കല്യാണങ്ങളുണ്ടായിരുന്നു നായർ കുടുംബങ്ങൾ, കെട്ടിദാര് വരെ വിട്ടിട്ടാണ് ഇങ്ങനെ സദ്യയും കാര്യങ്ങളും നടത്തുന്നത്. എന്തോ തരണ്ട് കല്യാണം, മറ്റേ കല്യാണം, ഒത്തിരി ഇതുണ്ട്. അതൊരു ചരമാനം തരമുള്ള ചടങ്ങ്, ഇതെല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ചടങ്ങുകൾ വേണം, പക്ഷെ അതെല്ലാം ലളിതമായും ആഡംബരമില്ലാതെ പണച്ചെലവില്ലാതെ അതൊരു കർമ്മം നിർവഹിക്കുന്നു എന്ന മട്ടിൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒത്തിരി സിംപ്ലിഫൈ ചെയ്തു. ആ സിംപ്ലിഫൈ ചെയ്തത് കേരളീയ സമൂഹത്തെ ആകെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം വൈക്കൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കും വേണ്ടിയാണ്. മുന്നോക്കക്കാർക്ക് അവിടെ പ്രശ്നമില്ല, കയറാമായിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ തൊഴിൽ കിട്ടാൻ വേണ്ടി, സംവരണം കിട്ടാൻ വേണ്ടി പിന്നോക്ക സമുദായങ്ങൾ നടത്ത ജാഥകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മുതുകൊള്ളത്ത് അദ്ദേഹം പിന്നോക്കക്കാർക്ക് വേണ്ടി ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടത്തി. സാർ സി പി അദ്ദേഹം വെല്ലുവിളിച്ചു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ സമുദായാചാര്യൻ്റെ ജീവിതത്തിലുണ്ട്. അവസാനം യുവജന സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയമായ നിലപാടാണത്, അതൊരു പൊളിറ്റിക്കൽ നിലപാട്, ആചാരപരമായ നിലപാടല്ല. അപ്പോൾ ആചാരപരമായി നോക്കിയാൽ അദ്ദേഹം ഇതും പുരോഗമനമാധ്യായിരുന്നു. അദ്ദേഹം തന്നെ തന്നെ വസ്ത്രം തന്നെ കണ്ടിട്ടില്ല, വളരെ ലളിതവും ഭദ്രവുമായ ഒരു വസ്ത്രം, ഒരു ഗ്രാമീണ കൃഷിക്കാരൻ്റെ വസ്ത്രം. ആ സമുദായാചാര്യൻ്റെ ഓർമ്മ നമ്മൾ ഉണർത്തുമ്പോൾ ശബരിമല വിധി, സുപ്രീം കോടതി വിധിയെ മറ്റൊരു തരത്തിൽ എൻ എസ് എസിന് വ്യാഖ്യാനിക്കാമായിരുന്നു. ഇത് ആചാര്യൻ തുടർന്ന ആ സാമൂഹ്യനീതിയുടെ നടപടിയുടെ ഭാഗമാണ് എന്ന് വ്യാഖ്യാനിക്കാമായിരുന്നു. പക്ഷേ അവരവിടെ സ്റ്റക്ക് ചെയ്തങ്ങ് നിന്നു. ഈ നിന്നടത്തങ്ങ് നിൽക്കുക എന്നൊരു സ്വഭാവം അവർക്കുണ്ട്, നിന്നടത്തെ ഒരു നിൽക്കുന്ന സ്വഭാവമുണ്ട്. അത് ഈ ആത്മാർത്ഥതയുള്ള നായ കുടുംബങ്ങളിലെ പല കാരണവന്മാർക്കും അന്ന് ഉണ്ടായിരുന്ന സ്വഭാവമാണ്. ഒരു കാര്യം പറഞ്ഞു പോയോ പിന്നെ അവിടുന്ന് മാറത്തില്ല. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായാലും ഇന്നത്തെ സമൂഹത്തിന് കുറച്ച് വ്യത്യാസപ്പെട്ട ഇൻ്റർപ്രിറ്റേഷൻ കൊടുത്ത് ഇതിനോടൊപ്പം നിന്നിരുന്നെങ്കിൽ എൻ എസ് എസ് ഒരടി കൂടി മുന്നോട്ട് പോകുമായിരുന്നു എൻ്റെ വിശ്വാസം. അതുകൊണ്ടിപ്പോൾ അവർക്കെതിരായി ഞങ്ങളൊരു ക്യാമ്പയിനും നടത്തുന്നില്ല. ഞങ്ങളവർ രാഷ്ട്രീയമായി ബി ജെ പി പോയെന്ന് പറയുന്നത്, പക്ഷേ രാഷ്ട്രീയമായി ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് കോടിയേരി പറഞ്ഞത്. നിങ്ങളുടെ അണികളെ സൂക്ഷിക്കണം, അണികളെ അങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ അവർ തിരിച്ചു വരുന്നത് കാവിക്കൊടിയായിട്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പല്ലാതെ ഞങ്ങളും എൻ എസ് എസുമായി യുദ്ധപ്രഖ്യാപനവും നടത്തി. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതും സമദൂരം എന്നുള്ളത് ഏത് ദൂരം കൊണ്ടാണ് അളക്കുന്നതെന്നാൽ അദ്ദേഹം അതാണ് വളരെ കാര്യമാണ്. ഇതൊരു രാഷ്ട്രീയ നിലപാടല്ല, അത് പാർലമെന്റ് അധ്യക്ഷനെ പറയാൻ പറ്റും എന്ന നിലപാടെടുക്കാൻ പോകണം. അതിനുമുമ്പ് കയറി നമ്മൾ തോക്കിനകത്ത് വെടിവെച്ചിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ 29-ാം തീയതി ഇവിടെ ആലപ്പുഴ ഡി ഡി വിദ്യാഭ്യാസ വിഭാഗം അല്ലെങ്കിൽ വകുപ്പിലുള്ള സ്ത്രീകളെല്ലാം തന്നെ മതിൽ പങ്കെടുക്കണമെന്ന് ഒരു അഭ്യർത്ഥന ഉന്നയിക്കുന്നു, സർക്കുലർ ഇറക്കുന്നു. അപ്പോൾ ഇന്നലെ ഇടുക്കി ജില്ലയിൽ ഇന്നത്തേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നു, കോഴിക്കോട് അവധി പ്രഖ്യാപിക്കുന്നു, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനെ അത് ശരിക്കും ഗവൺമെൻറ് ചീഫ് സെക്രട്ടറിയാണ്, ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിന് വേണ്ടി ഉത്തരവിറക്കേണ്ട ചീഫ് സെക്രട്ടറി, അദ്ദേഹം അങ്ങനെ ഉത്തരവിറക്കിട്ടില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡി പി ഇറക്കിട്ടില്ല. ഹയർ എഡ്യൂക്കേഷൻ കോളേജ് എഡ്യൂക്കേഷൻ ഇറക്കിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി വൈസ് അസംബ്ലി ഇറക്കിട്ടില്ല. അപ്പോൾ ഔദ്യോഗികമായി ഗവൺമെൻറ് അവധി ഒന്നും ഇറക്കില്ല. പക്ഷേ ആവശ്യമുള്ളവർക്ക് പോകാം, അവധി എടുത്ത് പോകാം, അതിനെന്താ കുഴപ്പം? അങ്ങനെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും, സ്ത്രീകളായ ജീവനക്കാർ അങ്ങനെ പോകാൻ പോവാണ്, പോയിക്കൊണ്ട് അധ്യാപകർ പോവാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സർക്കുലറിൻ്റെ പേരിലല്ല അവർ പോകുന്നത്. നിങ്ങൾക്ക് പോകാനുള്ള അനുവാദം പെർമിസീവ് സാങ്ഷൻ കൊടുത്തിരിക്കുകയാണ്, കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു സംശയം വരും, അല്ലെങ്കിൽ അവർ പണിമുടക്കി പോയിന്ന് വരും. പണിമുടക്കിയല്ല പോകുന്നത്, അവധി എടുത്ത് പോകാം. പിന്നെ 4 മണിക്കല്ലേ, തൊട്ടടുത്താണ് ഓഫീസ്, തൊട്ടടുത്താണ് അവർക്ക് പോയി ഒന്ന് 10 മിനിറ്റ് തിരിച്ച് കയറി ഓഫീസ് കാണാൻ, എന്താ കുഴപ്പം? അവർ ചായ കുടിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള അപൂർവ്വ ഓഫീസും കാണത്തല്ലേ. അപ്പോൾ സമ്മിശ്രമായ തരത്തിലാണ് ഇതിൻ്റെ പങ്കാളിത്തം. ഗവൺമെൻറ് ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഗവൺമെൻറ് ആശയം പറഞ്ഞപ്പോൾ തന്നെ സാമൂഹ്യ ബോധമുള്ള കേരളത്തിലെ സ്ത്രീകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, അവരെല്ലാം ഇതോട് സഹകരിക്കുകയാണ്. മെജോറിറ്റി, വാസ്റ്റ് മെജോറിറ്റി, അതാണ് കാണുന്നത്. ഇന്നലെ അങ്ങ് തന്നെ പറഞ്ഞിരുന്നു ഈ ഈ അവധി എടുക്കാതെ ഇതിൽ പങ്കെടുക്കുന്നവർ അവർ അതിൻ്റെ ഭവിഷ്യത്ത് അവർ തന്നെ അനുഭവിക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഭവിഷ്യത്ത് ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ചോദിച്ചത്. ഭവിഷ്യത്ത് ഉണ്ടാകുകയാണെങ്കിൽ അവർ അനുഭവിച്ചോളൂന്നാണ് പറഞ്ഞത്, അവർ തയ്യാറാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണല്ലോ, എന്ത് ഭവിഷ്യത്തുണ്ടാവില്ല, ഒന്ന് ഭവിഷ്യത്തുണ്ടാവാനല്ലോ. ഇതിനായാലും വലിയ ഒരു തിരക്കിനിടയിലും അദ്ദേഹം ഈ
വനിതാ മതിലുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രീതിയിലുള്ള വിമർശനങ്ങൾക്കും മറുപടി നൽകിയിരിക്കുകയാണ്. വലിയ തിരക്കിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. എന്തെങ്കിലും വനിതാ മതിൽ നിന്ന് യാഥാർത്ഥ്യമാകും, അതൊരു ചരിത്ര സംഭവമാകും തന്നെയാണ് മിസ്റ്റർ ജി സുധാകരൻ വ്യക്തമാക്കുന്നത്.